നമസ്തേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അഹല്യാസ്തുതി. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്ന ബാംസുലേശമെന്നെനിക്കല്ലോ സിദ്ധിച്ചു. ഭവത്പ്രസാദാതിരേകത്താലതിന്നെത്തുമോ? ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗത്പതേ. മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനചലനല്ലോ ഭവാൻ. ത്വത്പാദാംബുജപാംസു പവിത്രാ ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വത്പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും. ത്വത്പാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തത്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധമദ്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്തിയൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി സകലചരാചരഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൊണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗദുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൊണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ
മമ ചേതസി വസിക്കണം. രാമ രാഘവ പദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവീ വാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻകരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാം ആദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതുരാനന്ദമല്ലോ. വാച്യവാചകോഭയഭേദേന ജഗന്മയൻ വാച്യനായി വരണമേ വാക്കിനു സദാ മമ. കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കുപോലും അറിവാനരുതല്ലോ. ത്വന്മായാവിമോഹിതചേതസാം അജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരേ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായി അന്ധയായുള്ളൂരു ഞാനിങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര കുത്രാഭി വസിച്ചിടലും എല്ലാ നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗത്പതേ. ജനനമരണദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സദൃശ കരസാരസയുഗസുധൃതശരചാപം
കരുണാകരം കാളജലദഭാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്ജ്വലരത്നകുണ്ടലാഞ്ജിതകണ്ഠം കമലദളലോലവിമലവിലോചനം കമലദളലോലവിമലവിലോചനം കമലോദ്ഭവനതം മനസാ രാമമേടേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളഹല്യയും ഇസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥന് ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവുമേറ്റമുണ്ടാം ഗുരുതൽപകൻ കനകസ്ഥേയി സുരാപായി ധരണീ സുരഹന്ത പിതൃമാതൃഹ ഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലയേതും വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോക്ക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണണം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം കൊണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നേടിനേൻ ഇതുകാലം കാടകം പൊക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ട് ഇതു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീ അതു കാട്ടിയിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സത്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും
കൗശികനോട് ചെന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദന നന്ദനക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ, വില്ലിഹവരു തേടുകന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രേന്ദ്രനും, ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും, സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തുകൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലം ത്രയ്യംബകമെന്നിതു മന്ത്രേന്ദ്രനും, ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൊണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും, ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കുകയും, അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാന് ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താണല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരഗങ്ങളെപ്പോലെ. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും, മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ, സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ. മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടി ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനക്കനുരൂപനായി ശോഭിച്ചീടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവറുകളും, ആനന്ദാമ്പുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാൻ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചെന്നാൻ, ഇനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പൊക്കു ഭൂപാലൻ തന്നെ കണ്ടു, ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനൻ താനുമിനി സന്ദേഹമല്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും
പത്നിയാം അരുന്ധതിദാനുമായി പുറപ്പെട്ടു. കൗതുകം പൊണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമുഖം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു. ശതാനന്ദൻ തന്നോടുകൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയേയും അർഘ്യവാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സത്കരിച്ചിതു യഥായോഗ്യമുനീന്ദ്രൻ താനും. അർഘ്യവാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സത്കരിച്ചിതു യഥായോഗ്യമുർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാം ആചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജമനുജന്മാർ തൊഴുതു ഭരതന ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തേടിനാൻ. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോടുരചെയ്തിതു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേ തുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും സദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാലുവർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപം അതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നകമണ്ഡിത സ്വർണപീഠവും വെച്ചു. ഭക്തിയാ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദുഭിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകേടിനാൻ ജനകമഹേന്ദ്രനും. തത്പാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടനുൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോളേകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കൽ അത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാം അജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതു രമനായി മായാമർത്യവേഷം പൊണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോളിതുകാലം യോഗേശൻ മനുഷ്യനായിടുമ്പോളിതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേഷ്മനി തത്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ
ഇത്തം നാരദനരുളിച്ചെയ്തു മറഞ്ഞതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ, ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോഴൊന്നു മാനസീ തോന്നി, പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മത്പുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിൽ ഇതിനെന്നു പൃഥ്വി പാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ ത്വത്പ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിത്പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യ മേ സഫലമായി വന്നു മാനുഷജന്മം, ഖദ്യോതായുധ സഹസ്രോദ്യോതരൂപത്തോടും ഖദ്യോതന്വയെ പിറന്നോരു നിന്തിരുവടി വിദ്യുത് സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജചരണാഗ്രേ സന്തതം. മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. ത്വത്പാദാംബുജകളിതാംബുബിന്ദുക്കൾ ധരിച്ചുൽപ്പലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വത്പാദാംബുജകളിതാംബുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വത്പാദാംബുജകളിതാംബുധാരണം കൊണ്ട് സത്പുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വത്പാദാംബുജരസസ്പൃഷ്ടി കൊണ്ടഹല്യയാം ത്വത്പാദാംബുജരജസ്പൃഷ്ടികൊണ്ടഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികളറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ നൂറായിരം പത്തിയുമൊരു ലക്ഷം മുന്നൂറു ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറു കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചത് സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മദാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗഗാനഭേരി തൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ധളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആന തേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യക്കമാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞു തേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയയച്ചോരനന്തരം വെൺകൊറ്റക്കുട തൻ
വെൺകൊറ്റക്കുട തഴ വെൺചാമരങ്ങളും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും ചെങ്കുടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളോടും കുങ്കുമമലയജ കസ്തൂരീഗന്ധത്തോടും നടന്നു വിരവോടു മൂന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകന്നാൻ. മന്നവ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നേടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടു. ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധി സുതനരുളിച്ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീല നീരഥ നിപ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുദ്ധനായി പശുബാണാസനങ്ങളും പൊണ്ടു പദ്ധതി ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ പരിത്രാഹിമാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹിമാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാന്നാർക്കമണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോടരുളിച്ച് തേടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ലു നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വൻ. അല്ലായകിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയകുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിസ്യന്തനൻ ഭീതി പൂണ്ടു വേഭതുകൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവവും പൊണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ. സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു നിൻ തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും.
ക്ഷത്രിയകുലത്തിങ്കലുദ്ഭവിക്കുകയും ചെയ്തേൻ. ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീനഭേദവും എനിക്കില്ല. ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതമതുപോലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം. അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകവേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദിവൃന്ദാരകേന്ദ്രമുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവം പൂണ്ടു വന്ദിച്ചു. മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ. വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചേതിയാനിധി. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ. ലക്ഷ്യം കാട്ടിത്തന്നേടവേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനുമാരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജനകീപതേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു. ശ്രീരാമ രാമ രമാരമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധി. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഋഷീകേശ. ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കരുണ്യവരനിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേഞ്ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മത്പുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളിച്ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാ തേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും. മത്തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ. വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയവംശം ഇരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക. പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടം. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ്സന്യൂനം. ദാശരഥി തന്നിലാക്കേടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. നിൻ തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിസ്യന്തനസുതനല്ലോ നീ ജഗത്പതേ.
എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാത് ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാപരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിൻ തിരുവടി പാർത്ഥാൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവത് പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവത് പര്യന്തമറിയാവല്ലഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വത്സേവാരതന്മാരാം മനുഷ്യർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാരപാരാവാരം തന്മറുകരയറിയിടുന്നതു കാലം കൊണ്ടേ. സ്വജ്ഞാനപരന്മാരാം മനുഷ്യജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരുവരങ്കൽ നിന്നൻ പോടു വാക്യജ്ഞാനമുൾ കാമ്പിലുദിച്ചിടും. ത്വത്പ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു ഭവചിന്മയപദത്തിങ്കൽ ആഹം തലയിച്ചിടും. ത്വത്ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വത്ബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വത്പാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാത്തൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗത്പതേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സതാംപദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ധേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ, ചിന്തയേ ഭവചരണാംബുജം നമോസ്തുതേ. സ്വർഗതയ്ക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം. എന്നതു കേട്ടു തെളിഞ്ഞ അന്നേരം ജഗന്നാഥൻ മന്ദഹാസവം ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിൻ തിരുവടിയുള്ളിലെന്തൊന്നു ചിന്തിച്ചെന്നാൽ അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിമുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹമുണ്ടെന്നെക്കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുധേ,
ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വത്പാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം. അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തെങ്ങിന ഭക്തി പൂണ്ടുരേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം പൊക്കിടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രരാം രാമൻ തന്നെ ഗാഢമായ ആശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണീടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണീടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും. ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടുവസിച്ചിടിനാൻ അനുദിനം. കേകയ നരാധിപനാകിയ യുധാചിത്തും കൈകേയിതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണീടിനാൻ പാകശാസനൻ അമരാലേ വാഴും പോലെ. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ. ഇത്യാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ശ്രീരാമചന്ദ്രചരണോ മനസാസ്മരാമി. ശ്രീരാമചന്ദ്രചരണോ വജസാഗ്രണാമി. ശ്രീരാമചന്ദ്രചരണോ ശിരസാനമാമി. ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. നമസ്തേ.